കണ്ണൂർ വിമാനത്താവള വികസനത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീട് വിട്ട് വാടക വീട്ടിലേക്ക് പോയ കീഴലൂർ കാനാടെ പി കെ നാരായണിയമ്മ സ്വന്തം വീട്ടിലേക്ക് താമസം മാറി. ഇവിടെ കിടന്നു മരിച്ചാൽ ഉത്തരവാദി സർക്കാരായിരിക്കുമെന്ന് നാരായണി പറഞ്ഞു. സ്വന്തമായി വീടുണ്ടായിട്ടും വർഷങ്ങൾ പലതു കഴിഞ്ഞു നാരായണിയമ്മ ഈ വാടക വീട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട്. 5 വർഷം മുമ്പ് വിമാനത്താവള നിർമ്മാണവേളയിൽ വെള്ളവും പാറകളും ചെളിയുമൊക്കെ ഒഴുകിയെത്തിയപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അമ്മയെയും കൂലിപ്പണിക്കാരായ 2 മക്കളെയും അധികാരികൾ മാറ്റിപ്പാർപ്പിച്ചത്. റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കേണ്ട പ്രദേശമായതിനാൽ ഇവരുടെ സ്ഥലം വേഗം തന്നെ ഏറ്റെടുക്കാമെന്നും അതുവരെ താമസിക്കുന്ന വീടിന് വാടക നൽകാമെന്നുമുള്ള അധികാരികളുടെ ഉറപ്പിലാണ് ഇവർ കീഴലൂർ കടാങ്കോട്ടെ വാടക വീട്ടിലേക്ക് താമസം മാറ്റിയത്. എന്നാലിപ്പോൾ വാടക മുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. വാടക നൽകാൻ പണമില്ലാതെ വന്നതോടെയാണ് നാരായണിയമ്മയും മക്കളും കാനാട വീട്ടിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. നടക്കാൻ പോലും കഴിയാത്ത 87 വയസ്സുകാരിയെ വീട്ടിലെത്തിച്ച കാഴ്ച കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. സ്വന്തം വീടുണ്ടായിട്ടും വാടക വീട്ടിൽ കിടന്നു മരിക്കാൻ താനില്ലെന്നാണ് നാണിയമ്മയുടെ പക്ഷം. ഈ അവസ്ഥയിൽ ഇവിടെ കിടന്നു മരിച്ചാൽ 5 കൊല്ലമായിട്ടും സ്ഥലമേറ്റെടുക്കാത്ത സർക്കാരാണ് ഇതിനെല്ലാം ഉത്തരവാദിയെന്ന് നാണിയമ്മ പറഞ്ഞു. എടുക്കുന്നില്ല, തീരുമാനമില്ല, എടുക്കുന്നില്ല, പിന്നെ നിൽക്കാനൊന്നും സ്ഥലമില്ലല്ലോ. വാടക അക്കൗണ്ട് തരികയില്ല. ആ ഉത്തരവാദി പിന്നെ അവരല്ലാണ്ട് പിന്നാണ്ട് അവരില്ലേ, നമുക്ക് സ്ഥലത്തേക്കായിട്ടില്ലേ, സ്ഥലം ഏറ്റെടുക്കായിട്ടില്ലേ. എന്നാൽ അവരെന്നല്ലേ ഉത്തരവാദിത്വം. മക്കളായ തെങ്ങുകയറ്റ തൊഴിലാളി എം സി ഷൈജു, പന്തൽപ്പണിക്കാരനായ എം സി ബിജു എന്നിവർക്കൊപ്പമാണ് ഈ അമ്മ കഴിയുന്നത്. മഴയും കോവിഡും കാരണം ഇരുവർക്കും ജോലിയും വരുമാനവും ഇല്ലാതായതോടെ 3 മാസത്തോളമായി വാടകയും മുടങ്ങി. കാനാട വീട്ടിൽ താമസിക്കുമ്പോൾ BPL റേഷൻ കാർഡിലുണ്ടായിരുന്ന ഇവർ വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ APL ആയി. ആൾതാമസമില്ലാതിരുന്നതിനാൽ വീടിന് ചുറ്റും കാടാണിപ്പോൾ. പന്നിയും പാമ്പും തുടങ്ങി പലവിധ വന്യജീവികൾ ഈ വീടിന് ചുറ്റുമുണ്ട്. ആ വീട്ടിലേക്കാണ് അമ്മയും കൊണ്ടുവന്നത്. ഇവരെ പോലെ ഇനിയുമുണ്ട് 7 കുടുംബങ്ങൾ. അവരെ സംബന്ധിച്ച് ഇനി വീട് നന്നാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. റൺവേ വികസിപ്പിക്കാൻ ഏറ്റെടുക്കുന്ന സ്ഥലമായതിനാൽ എല്ലാ സ്ഥലവും ഒരുമിച്ചെടുക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. എന്നാൽ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളിൽ ഈ 8 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെയുള്ള ആകെ സമ്പാദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് നാണിയമ്മയും മക്കളും വീണ്ടും ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിനിടയിൽ കുറച്ചുനാളെങ്കിലും നല്ല ജീവിതം ഈ അമ്മയ്ക്ക് ലഭിക്കണമെങ്കിൽ സർക്കാർ കനിയണം. സ്വന്തം വീടുണ്ടായിട്ടും വാടക വീട്ടിൽ കിടന്ന് മരിക്കേണ്ട എന്ന അവസ്ഥയിലാണ് ഒടുവിൽ ഈ അമ്മ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇനി ഇവിടെ കിടന്ന് മരിച്ചാൽ ഉത്തരവാദികൾ സർക്കാരായിരിക്കുമെന്ന് ഈ അമ്മ മുന്നറിയിപ്പ് നൽകുകയാണ്. 5 വർഷം കഴിഞ്ഞു ഈ അവസ്ഥയിലേക്ക് ഈ അമ്മയെയും കുടുംബത്തെയും തള്ളിവിട്ടിട്ട്. ഇനിയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. കാനാട് നിന്നും ക്യാമറമാൻ സജിത്ത് കൈതരിക്കൊപ്പം ജിസ്നിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.